നമസ്കാരം തൃത്താല തൽക്കാലം വി ടി ബൾറാം മറക്കുന്നതാണ് നല്ലത് നാലായിരം ഭൂരിപക്ഷത്തിൽ പിടിച്ചെടുക്കുമെന്ന് സി പി എം അയ്യായിരം ഭൂരിപക്ഷം ഉറപ്പെന്ന് കോൺഗ്രസ് ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ഫൈറ്റ് നടന്ന തൃത്താലയിൽ അവസാന ചിത്രം എന്ത് കേരളം ഉറ്റുനോക്കുന്ന തിരഞ്ഞെടുപ്പ് ഫലമാണ് തൃത്താലയിലേത് സിറ്റിംഗ് എം എൽ എ വി ടി ബൽറാമും മുൻ എം പി എം പി രാജേഷും തമ്മിലാണ് ഇവിടെ നേർക്കുനേർ പോരാട്ടം വോട്ടെടുപ്പിന് തൊട്ടു തലയുന്നതുവരെ സോഷ്യൽ മീഡിയയിൽ പോരാട്ടം ശക്തമായ മണ്ഡലം കൂടിയാണ് തൃത്താല ഇരുകൂട്ടരും വലിയ ആത്മവിശ്വാസത്തിലാണ് എന്നതാണ് തൃത്താല മണ്ഡലത്തിന്റെ പ്രത്യേകത ആര് ജയിച്ചാലും വളരെ ചെറിയ ഭൂരിപക്ഷം മാത്രമേ ഉണ്ടാകൂ എന്നാണ് മണ്ഡലത്തെക്കുറിച്ചുള്ള പൊതു വിലയിരുത്തൽ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം രണ്ടായിരത്തി പതിനൊന്നിൽ അപ്രതീക്ഷിത അട്ടിമറിയുമായിട്ടാണ് തൃത്താലയിൽ വി ടി ബൽറാം തിരഞ്ഞെടുക്കപ്പെടുന്നത് പിന്നീട് പതിനാറിൽ കാര്യമായ വെല്ലുവിളി ഉയർത്താൻ സിപിഎമ്മിന് സാധിച്ചുമില്ല എന്നാൽ എം പി രാജേഷ് സ്ഥാനാർത്ഥിയായി എത്തിയപ്പോൾ കാര്യങ്ങൾ ആകെ മാറിമറിഞ്ഞു എം പി രാജേഷ് സ്ഥാനാർത്ഥിയായി എത്തിയപ്പോൾ തൃത്താല മണ്ഡലത്തിൽ സിപിഎമ്മിന്റെ പാർട്ടി സംവിധാനങ്ങൾ പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമായി അടിത്തട്ടിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ഡിവൈഎഫ്ഐയ്ക്കും സാധിച്ചു എന്നാണ് സിപിഎമ്മിന്റെ വിലയിരുത്തൽ ഇത്തവണ എന്തായാലും തൃത്താല പിടിച്ചെടുക്കുമെന്നാണ് വോട്ടെടുപ്പിനു ശേഷം ബൂത്ത് തല കണക്കുകൾ പരിശോധിച്ചതിനു ശേഷം സിപിഎമ്മിന്റെ വിലയിരുത്തൽ മൂവായിരത്തിനും ഇടയിൽ ഭൂരിപക്ഷം ലഭിക്കുമെന്ന് സിപിഎം പ്രതീക്ഷിക്കുന്നു ഇത്തവണ വിജയമുറപ്പാണ് എന്നാണ് കോൺഗ്രസ് ക്യാമ്പും വിശ്വസിക്കുന്നത് വിട്ടി ബൽറാമിന്റെ വികസന പ്രവർത്തനങ്ങളും ജനങ്ങളുമായുള്ള അടുത്ത ബന്ധവും തുണയാകും എന്നാണ് കോൺഗ്രസ് ക്യാമ്പിന്റെ പ്രതീക്ഷ എം പി രാജേഷിന്റെ സ്ഥാനാർത്ഥിത്വം ഒരു തരത്തിലും വെല്ലുവിളിയായിട്ടില്ല എന്നും യു ഡി എഫ് വിലയിരുത്തുന്നു സ്ഥാനാർത്ഥി നിർണയത്തിന്റെ തുടക്കത്തിൽ കോൺഗ്രസ് ക്യാമ്പിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ് എന്നാൽ പിന്നീട് അത് പരിഹരിക്കപ്പെടുകയും കോൺഗ്രസും മുസ്ലിം ലീഗും എണ്ണയിട്ട യന്ത്രം പോലെ ബൽറാമിനു പിന്നിൽ അണിനിരക്കുന്നതും തൃത്താലയിൽ പ്രകടമായിരുന്നു കഴിഞ്ഞ തവണ പത്തായിരത്തി അഞ്ഞൂറ്റി നാല്പത്തിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു വി ടി ബൽറാമിന്റെ വിജയം ഇത്തവണ അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷമെങ്കിലും ലഭിക്കുമെന്നാണ് ബൽറാം ക്യാമ്പ വോട്ട് കണക്കുകൾ പരിശോധിച്ചതിനു ശേഷം ന്യൂനപക്ഷ വോട്ടുകൾ കൃത്യമായി യു ലഭിക്കുമെന്നും ഇവർ വിലയിരുത്തുന്നു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും മണ്ഡലത്തിലെ ബിജെപി വോട്ടുകൾ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് ഫലത്തെ നിർണായകമായി സ്വാധീനിക്കും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പതിനാലായിരത്തി അഞ്ഞൂറ്റി പത്ത് വോട്ടുകളായിരുന്നു ബിജെപിക്ക് തൃത്താലയിൽ ലഭിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെത്തിയപ്പോൾ അത് എണ്ണൂറ്റി മുപ്പത്തി എട്ടായി ഉയർത്താൻ അവർക്ക് സാധിക്കുകയും ചെയ്തു മണ്ഡലത്തിന് പുറത്തുള്ള ശങ്കുട്ടി ഇത്തവണ ബി ജെ പി ഇവിടെ മത്സരിപ്പിച്ചത് ശബരിമല സമരത്തിന്റെ മുന്നണി പോരാളിയായിരുന്നു ശങ്കുട്ടിദാസ് എന്നാൽ മുൻ തിരഞ്ഞെടുപ്പുകളിലെ പോലെ ബി ജെ പി വോട്ട് പിടിച്ചില്ലെങ്കിൽ ആ വോട്ടുകൾ എങ്ങോട്ട് പോകും എന്നതും വളരെ നിർണായകമാണ് എം പി രാജേഷ് ആയാലും വി ടി ബൽറായാലും സംഘപരിവാർ വിരുദ്ധതയുടെ കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് എന്നാൽ ദേശീയ തലത്തിൽ തന്നെ സംഘപരിവാറിന്റെ ശത്രുക്കളിൽ ഒരാളാണ് എം പി രാജേഷ് കോൺഗ്രസ് ബി ജെ പി വോട്ട് കച്ചവടത്തിനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല എന്നാണ് എ കെ ജിയെ അധിക്ഷേപിച്ചു എന്നുള്ളതാണ് വി ടി ബലറാമിനെതിരെ സി പി എമ്മിനുള്ളിൽ ഉണങ്ങാത്ത മുറിവായി നിൽക്കുന്നത് അതിനുള്ള മറുപടിയായിരിക്കും ഈ തിരഞ്ഞെടുപ്പ് എന്നാണ് സിപിഎം വാർത്തകൾ സുതാര്യമായും സുവ്യക്തമായും അറിയാൻ നാഷണൽ ന്യൂസ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം കാണുന്ന ബെല്ലൈക്കണ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ